ഹലോ ഗൈസ്, വെൽക്കം ടു A3S വ്ളോഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇല്ലാത്തതാണ്. ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേൾക്കാം. നമുക്കിപ്പോ ഇവിടെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളർ പേപ്പർ വേണം, അതുപോലെ തന്നെ ഫോം ഷീറ്റ് വേണം. ഞാൻ കുറച്ച് കൂടുതൽ കളർ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ അതാ ഇതുപോലത്തെ മറ്റേ നമ്മുടെ പേപ്പർ നൈഫ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലെ ബ്ലേഡാണത്. പിന്നെ വേണ്ടത് വൂള് വേണം. പിന്നെ അതാ ഒരു ചെറിയൊരു ബോക്സ്, ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് സെറ്റുകളാണ്. ഇത് വരുമ്പോൾ ഒരു ബാറ്ററിയും അതുപോലെ തന്നെ അതിൻ്റെ കണക്ടറും ഉണ്ട്. പിന്നെ ഒരു ചെറിയ മിനി മോട്ടറുണ്ട്. പിന്നെ ഒരു സ്വിച്ചും ഒരു വയറും ഉണ്ട്. ഇതാണ് അതിന് വേണ്ട സാധനങ്ങൾ. പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു സെല്ലോ ടേപ്പ്, പിന്നെ ഒരു പശ, പിന്നെ അതാ ഞാനൊരു ഹോളിടാനൊരു കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയാണ് നമുക്കിപ്പോൾ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ ഇതാ ഞാൻ വൈറ്റ് പേപ്പറിൽ ഒരു മോഡൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഞാനൊരു മോഡൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ മോഡൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളൊരു എ4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൽ നമ്മളൊരു ഹാർട്ടിൻ്റെ പകുതി ഷേപ്പ് വരയ്ക്കുകയാണ്. നമുക്കൊരു നമ്മുടെ ബോക്സ് ചെറുതായതുകൊണ്ട് ചെറിയൊരു ഹാർട്ട് മതിട്ടാ. ഇതൊരു റഫായിട്ട് വരയ്ക്കുന്നതാണേ. ഇനി നമുക്ക് ഈ ഹാർട്ടിനെ വെട്ടിയെടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മളിതാ കത്രിക എടുത്തിട്ടുണ്ട്. ഹാർട്ടിന് എന്തെങ്കിലും അപകടം ഉണ്ടാവും. ഒരു ഹാർട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ആ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫോം ഷീറ്റിൻ്റെ പിന്നിലായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫോം ഷീറ്റിൻ്റെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ, നമുക്ക് ഡയറക്റ്റ് ഒട്ടിക്കാം. ഇതാ നമുക്കിപ്പോൾ അധികം വേണ്ട, ഞാൻ ഇത്ര വെച്ച് പിടിച്ചിട്ട് ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ബാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാവേ. അതാ നമ്മൾ ഫോം ഷീറ്റിൻ്റെ പിന്നിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിത് ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗൈസ്, അപ്പോൾ നമ്മളിത് ആ കാർഡ്ബോർഡിൻ്റെ റൗണ്ട് ഷീറ്റ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫോം ഷീറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോം ഷീറ്റിൽ ഇത് വെച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് തമ്മിൽ കൂട്ടി ഒട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തിരി കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി അത് ചെയ്തിട്ട് വരാം. ഇതാ അപ്പോൾ നമ്മളിതാ ഒട്ടിച്ചിട്ടുണ്ട് ഷീറ്റ്. ഇതാ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ആ ഇവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഇവിടെയും കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അപാകതകളുണ്ട്, അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് ഇത് സെറ്റാക്കാം. പിന്നെ ഇനി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇടണം. നമുക്കത് ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ ആക്കാം കേട്ടോ. ഇതാ ഈ ഹോൾ ഇതാ പുറത്ത് വരെ ഇട്ടിട്ടുണ്ട്. ഹോള് ചെറിയൊരു ഹോൾ ഇട്ട് വെച്ചു. ഇനി ഇത് നമ്മൾ ഈ ബോക്സിൽ ഇതിൻ്റെ മുകളിലതാ ഇവിടെ വയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ വയ്ക്കുന്നു കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മോഡല് ഇവിടെ വയ്ക്കാം. സ്വിച്ച് ഉണ്ട്. ഇപ്പം നമുക്ക് കണക്ഷനാണ് ഇനി ചെയ്യേണ്ടത്. ഒരു ബാറ്ററി, ഒരു മിനി മോട്ടറ്, പിന്നെ ഇത് വയറ്, പിന്നെ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ കണക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ബാറ്ററിമേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. ബാറ്ററിമേക്ക് അല്ല, സ്വിച്ചുമേക്ക്. ഗൈസ് അറിയാണ്ട് തെറ്റി പറഞ്ഞാണ്. സ്വിച്ചുമേക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. അത് നമുക്ക് ടാപ്പ് വെച്ച് ചുറ്റണം. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാറ്ററിയിലൊരു കണക്ഷൻ ഇതിനും കൊടുക്കണം. ഇനി ഈ രണ്ട് കണക്ഷനും നേരെ മിനി മോട്ടറിമേക്ക് കൊടുക്കണം. ഇതിൻ്റെ രണ്ട് കണക്ഷനും. അപ്പോൾ ഞാൻ ഇനി ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് ഇവിടെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഓണാക്കുമ്പോൾ കറങ്ങുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമുക്കിനി ഈ മോഡൽ ഇതാ ഈ ഫോം ഷീറ്റിലേക്ക് മാറ്റണം. ഈ ഫോം ഷീറ്റിലാണ് നമ്മൾ ഈ മോഡലിനെ ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ മോഡലിൽ ഇതിൽ ഒട്ടിച്ചത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി അടുത്ത പരിപാടി അതാണ്. നമുക്ക് നേരെ ചെയ്തിട്ട് വരാം. ഗൈസ് ഇതാ നമ്മളിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതാ ഈ ഷീറ്റിലേക്ക്, ഇതാ ഇവിടെ ഞാൻ ചെറിയൊരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആയിട്ട്
പിന്നെ ഞാൻ ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ്. നമ്മളിത് ആ ഫെവിക് എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. നേരെ ഒട്ടിക്കാം. ഇതാ ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ വരച്ച പടത്തിന് പകരം ഈ ബ്ലൂ പേപ്പർ വരും. വേണമെങ്കിൽ നമുക്ക് ഫോം ഷീറ്റ് തന്നെ ഒട്ടിക്കാം. ഫോം ഷീറ്റ് ആയിരിക്കും ഇത്രയും കൂടെ എളുപ്പം. ഞാൻ വെളുപ്പമല്ല, ഭംഗി, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പേപ്പർ ഒട്ടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റൗണ്ടിങ് ഇതിൽ ഒട്ടിക്കണം. ഇതായത് കണ്ട നമ്മൾ ബ്ലൂ കളർ പേപ്പർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക്. അപ്പോൾ നമ്മളിത് ആ വൂളെടുത്തിട്ട് നമ്മുടെ നൈഫിൽ ഇതാ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഇതിനെ ഡയറക്റ്റ് ഇതിൽ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂഗൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂഗൺ വെച്ച് നമുക്കിത് ഒട്ടിച്ച് വെക്കാം അതിൽ. എന്നിട്ട് നമുക്ക് അതിനെ ഫുൾ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇതിനൊരു ചെറിയ ചേഞ്ച് വരുത്തി. ഇതിൻ്റെ പെട്ടി മതി. ആ ചെറിയ പെട്ടി ആയിരുന്നു അതിൽ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ മിനി മോട്ടർ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അത് വെക്കാൻ പോവാണ്. അപ്പോൾ അത്ര എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ മിനി മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ ഇത് ഫിറ്റ് ചെയ്യണം. അത് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ആയിട്ട് സ്വിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പുറത്തേക്കായിട്ട്. ഇനി ഇതും ഫിറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഇതും ഫിറ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് പിന്നിലായിട്ട് ഫിറ്റ് ചെയ്യാം. ഗൈസ് ദാ നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.